ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാന്ന്? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടാ. ഇന്നത്തെ വീഡിയോ ഡെയിൻമൈലിഫ് ആണ്. ഇതിൽ ഞാൻ കുറച്ച് റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചോദിച്ചതെല്ലാം പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉള്ളൊരു വ്ളോഗാണ്. എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇന്ന് രാവിലെ തന്നെ വീട് സ്റ്റാർട്ട് ചെയ്തേനെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫേസ് വാഷിലിട്ട് വാഷാക്കി പിന്നെ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടതാ ഞാൻ ടോണറായിട്ട് ഉപയോഗിക്കൽ റോസ് വാട്ടർ ആണ് കേട്ടോ. ഇതിപ്പം പ്ലമ്മിൻ്റെ ഒരു ബോട്ടിലായിരുന്നു. അപ്പം അതിൽ തന്നെ എന്നെ സ്പ്രേ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൽ തന്നെ നിറച്ചിട്ട് വെച്ചതാണ് റോസ് വാട്ടർ. അപ്പോൾ രാവിലെ അതേപോലെ രാത്രിയെല്ലാം നമ്മൾ ഫേസ് അപ്പം വാഷാക്കുന്ന അപ്പോഴെല്ലാം ഞാനിത് സ്പ്രേ ചെയ്യലുണ്ട് കേട്ടോ. എനിക്ക് നല്ല എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട്. പിന്നെ കുറേ കമൻറ്റ് വരുത്തുന്നുണ്ട് കേട്ടോ, നിങ്ങളെന്താ ഫേസിൽ യൂസ് ആക്കൽ എന്നെല്ലാം ചോദിച്ചിട്ട്. ഞാൻ യൂസ് ആക്കുന്നത് ഇതന്നെ ടോണറായിട്ട് യൂസ് ആക്കൽ ഇതന്നെയാണ്. പിന്നെ സവാമഡിൻ്റെ സൺസ്ക്രീനും യൂസ് ആക്കും. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണല്ലോ, അതുതന്നെ തന്നെ സൺസ്ക്രീനും യൂസ് ആക്കലുണ്ട്. വേറെ ഇപ്പം മോയ്സ്ചറൈസറായിട്ടും ഒന്നും ഇപ്പോൾ യൂസ് ആക്കലില്ല കേട്ടോ. എനിക്കതന്നെ നല്ല എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളെ ഫേസ് നമ്മൾ കെയർ ആക്കിയാൽ നമ്മളെങ്ങനെ കെയർ ആക്കുന്ന അതുപോലെ ഇരിക്കും കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് കമൻറ്റ് വരുത്തുന്നുണ്ട് നിനക്ക് ഇതിനെല്ലാം ടൈം ഉള്ളത് നിനക്ക് കുഞ്ഞില്ലാത്തതുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ടാ. പക്ഷെ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല, നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്കും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നമ്മളെ സ്കിന്നെല്ലാം നല്ല ഇതിൽ കൊണ്ടെടുക്കുക. നമുക്ക് എന്തായാലും നമ്മളെ ശരീരം വേറൊരാൾ വന്നിട്ട് നോക്കൂലല്ലോ, സ്കിന്നും കാര്യങ്ങളെല്ലാം വേറൊരാൾ വന്നിട്ട് ശ്രദ്ധിക്കൂലല്ലോ, നമ്മൾ നമ്മളെ കാര്യം തന്നെ നോക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ എന്നും ചെയ്യുന്ന ആ ഒരു സ്കിൻ കെയറെല്ലാം നമ്മൾ എന്നും റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തിട്ട് അവിടെ നിർത്തി വെക്കരുത്. നമ്മൾ എന്നും ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫേസൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. എൻ്റെ ഒരു അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത്. രാവിലെ തന്നെ തായേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കുറച്ചെല്ലാം കഴിക്കും. എന്നിട്ട് ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത് പത്തിരിയും പിന്നെ മുരിങ്ങൻ്റെ ഇലൻ്റെ കറിയുമാണ് കേട്ടോ. അപ്പോൾ ഈ പത്തിരീൻ്റെ റെസിപ്പി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പത്തല തന്നെയാട്ടോ ആക്കൽ, കാസർഗോഡ് ഉപ്പള ഭാഗത്തുള്ള പത്തല തന്നെയാണ് ആക്കൽ. അപ്പോൾ പത്തിരീൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞുതരട്ടെ. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പാക്കി പോയാൽ മതി. അപ്പോൾ അതാ 2 ഗ്ലാസ് സാധാ വെള്ളം, പച്ചവെള്ളം എടുക്കാം. എന്നിട്ടത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പത്തിരിപ്പൊടിയാണ്, അതായത് പച്ചരിപ്പൊടിയാണ് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം വാട്ടിയിട്ട് വേവിച്ചെടുക്കുക. നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള പത്തിരി ആവുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ തീ ഓഫാക്കിയിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ചൂടാണ്. ചില ഒരു ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ചാമ്പിയെടുക്കും, ചാമ്പ് നല്ല കുഴച്ചെടുക്കും കേട്ടോ. പിന്നെ 2 ഗ്ലാസ് വെള്ളത്തിൽ 1.5 1.75 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ പത്തിരിപ്പൊടിയെല്ലാം എടുക്കുമ്പം നോക്കിയിട്ടെടുക്കട്ടോ. ചിലവരെ അരിൻ്റെ പൊടിൻ്റെ വ്യത്യാസം ഉണ്ടാവും, അതായത് ചില അരിപ്പൊടിക്ക് കുറേ വെള്ളം വേണ്ടി വരും, ചില അരിപ്പൊടിക്ക് കുറച്ച് വെള്ളം വേണ്ടി വരുള്ളൂ. അപ്പം അതനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടെല്ലാം കൊടുക്കട്ടോ. ഇതിപ്പം കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കണ്ട, നിങ്ങൾ നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതാ നല്ലോണം കൈവച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് നല്ലോണം ചെറിയ ചൂടോടുകൂടി കുഴച്ചെടുക്കണം, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടുള്ളൂ. നല്ലോണം കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കുക. വലിയ ഉരുളകളാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ വലിയ പത്തിരി വേണമെങ്കിൽ വലിയ ഉരുളകളാക്കി എടുക്കുക, ചെറിയ പത്തിരി വേണമെങ്കിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കട്ടോ. ഇനിയിപ്പോൾ അതാ ഞാനൊന്ന് പ്രസ്സുമ്മൽ അമർത്തിയിട്ട് ഇതുപോലെ ഇടുന്നുണ്ട്. ഇനിയിപ്പം ഇത് പരത്തിയെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ, റൗണ്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. എൻ്റെ ഉമ്മെല്ലാം അങ്ങനെ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കലാണ് കേട്ടോ. ആ ചെറിയ ഉരുള വെച്ചില്ല, അതിൽ തന്നെ പൊടിയിട്ടിട്ട് ഇങ്ങനെ പരത്തലാണ്. നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തുന്നില്ലേ, അതേപോലെ തന്നെ പരത്തലാണ് കേട്ടോ. ഞാനിപ്പം ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ട് പ്രസ്സുമല അമർത്തിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഈ ഒരു പത്തിരി ഉണ്ടല്ലേ, അപ്പം അതിൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കോമഡി ആയിരുന്നു, ഞാൻ പറഞ്ഞുതരട്ടോ. ഞാനിതിൻ്റെ മുന്നേ വ്ളോഗിൽ പറഞ്ഞിരുന്ന എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിൻ്റെ വ്ളോഗ് സ്ഥിരം കാണുന്നവർ ചിലപ്പം അവർക്കറിയായിരിക്കും ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നാന്ന്, പക്ഷേ എനിക്ക് പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഈ ഒരു കഥ ഞാൻ പറഞ്ഞിക്കണമെങ്കിൽ
നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോണ്ടിട്ടാ. അപ്പോൾ അതാ ഞാൻ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഥ പറഞ്ഞുതരാം. എന്താണെന്നറിയോ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം രണ്ട് ദിവസം എന്തോ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തിനും വേണ്ടിയിട്ടാണ്, ഡിന്നറിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പത്തിരി ആക്കുന്നുള്ളത്. അപ്പോൾ ഉമ്മ ഫാദു ഉമ്മാനെ കൂട്ടിയിട്ട് എവിടെ പോയിട്ടുണ്ട് കേട്ടോ, അർജൻറ്റായിട്ട് പോകാനുണ്ടായതുകൊണ്ട് എവിടെ അവർ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അവർ വരുമ്പോഴത്തേന് എനിക്ക് ആക്കാലോ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഫൗസാനുണ്ട്, അതായത് ഫാദുവിൻ്റെ അനിയനുണ്ട് കേട്ടോ, അവരടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇനി എടെ പത്തിരിപ്പൊടിയല്ലോ എന്ന്. അപ്പം അവൻ എടുത്തിട്ട് തന്ന്, ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടാ ഇങ്ങനെ പരത്തി പൊടിയിട്ടിട്ട്. അപ്പം അവിടെ പരത്തുന്ന സംഭവം ഒന്നും കാണുന്നില്ല കേട്ടോ, ഈ പരത്തുന്ന ആ ഒരു പലകല്ലേ അതും കോയലും ഒന്നും കാണാനില്ല കേട്ടോ. പിന്നെ ഞാൻ സ്റ്റോർ റൂമിൽ പോയിട്ട് ഇങ്ങനെ തപ്പിയപ്പം കിട്ടി, എന്നിട്ട് നല്ലോണം വാശാക്കിയിട്ടെല്ലാം എടുത്തിട്ട് പത്തിരി പരത്തി. അപ്പം ഇവൻ അപ്പനെ പറയുന്നുണ്ട്, ബാബി ഇങ്ങനെയല്ല പത്തിരിയാക്കല്, അപ്പം ഞാൻ അവനെ കളിയാക്കാം, എന്ത് പിന്നെ പത്തിരി ഇങ്ങനെ തന്നെ എല്ലാം ഉണ്ടാക്കല് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഓനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടാ. അപ്പോൾ ഓൻ പറഞ്ഞു, എല്ല പാപ്പി ഇത് ഉമ്മ ഇങ്ങനെ അമർത്തലാന്ന്, എന്നിട്ട് ചുടലാന്ന് എന്നെല്ലാം പറയുന്നുണ്ട്, ഇങ്ങനെ പൊടിയിലൊന്നും ഇടലില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അത് ആലോചിക്കുമ്പോഴല്ലേ ചിരിക്കാൻ വരുന്നിട്ടാ. അപ്പം അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഓരോ സംഭവം ചെയ്യുമ്പോഴും ചുടുവെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴും അതേപോലെ തന്നെ നല്ലോണം കുഴച്ചെടുക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഉമ്മ ഇങ്ങനെ ഒന്നും ആക്കലില്ല ബാബി, ഇങ്ങനെ പൊടിയിലിട്ട് പരത്തലില്ല ബാബി, ഇങ്ങനെ പ്രസാക്കലുള്ള ബാബി എന്നെല്ലാം പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ആ ഓൺകറിയിലേക്കാരും അങ്ങനെ ഓനെ കളിയാക്കിയിട്ട് ഞാൻ എന്താക്കി, നേരെ പത്തിരിയും നല്ല മുട്ടൻ്റെ കറിയെല്ലാം വെച്ചിട്ട് അവിടെ വെച്ച്, എന്നിട്ട് ഉമ്മ ഫാദെല്ലാം വന്നിട്ട് ഞാൻ നമ്മൾ കഴിക്കാനും വേണ്ടിയിട്ട് ഇരുന്നിട്ടാ, ഉമ്മ ഇങ്ങനെ നോക്കുന്ന ഈ പൊടി പത്തിരി എടുത്തിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ചിരിക്കുന്ന. എൻ്റെ അടുത്ത് പറയാൻ വയ്യല്ലേ, എൻ്റെ കല്യാണം കഴിഞ്ഞ പാടല്ലേ. ഉമ്മാക്കും എൻ്റെ അടുത്ത് പറയാനാവുന്നില്ല. ഉമ്മയും ഫൗസാനും ഫാദും കൂടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നിട്ടാ. ഞാൻ വിചാരിച്ച് ആ ഇതന്നെയല്ലേ പത്തിരി, ഇനിയിപ്പോൾ വേറെ ഉണ്ട് പത്തിരി, ഇനിയിപ്പോൾ ഇവർ നെയ്പത്തിരിയായിട്ട് ഇവിടെ ഉണ്ടാക്കൽ, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാ ഇവരിങ്ങനെ ചിരിയാണ്ടപ്പം ഇതല്ല ഇപ്പോൾ പത്തിരിയായിട്ട്. ഞാനാകെ മലപ്പുറത്തെ പത്തിരിയെ മക്കളെത്തുന്നിട്ടുള്ളൂ, ഞാനീ പത്തല് എന്ന് പറഞ്ഞ സംഭവം എനിക്കറിയില്ല. അപ്പോൾ ഇവർ ചിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. അപ്പം ഞാൻ ചോദിച്ചത്, എന്ത് ഇതെന്ത് പൊടി സൽമാന്ന് വെച്ച ഫാദു, ഞാൻ പറഞ്ഞു ഇത് പരത്തിയത് ഫാദു, ഇങ്ങനെയല്ലേ പത്തിരി ആക്കുന്നതെന്നല്ല കേട്ടിട്ടാ, പത്തിരിയാന്ന് വെച്ച് ഞാൻ പറഞ്ഞു ആ പത്തിരി പത്തലല്ലേ ആക്കല് എന്ന് പറഞ്ഞാൽ പത്തിരിയും പത്തലൊക്കെ ലീന്നല്ലേ ഒരു വ്യത്യാസമുള്ളൂ, രണ്ടും ഇങ്ങനല്ലേ ആക്കല്ലെന്നെല്ലാം പറഞ്ഞിട്ടാ. പിന്നെയാണ് എനിക്കറിഞ്ഞത് പത്തല് വേറെ പത്തിരി വേറെ എന്നുള്ളത്. പത്തലിന് പച്ചവെള്ളം കുഴച്ചിട്ട് ഉപ്പുപൊടിയിട്ട് കുഴച്ചിട്ട് പ്രസുമലം നിർത്തിയിട്ട് പൊടിയൊന്നും ഇടാതെ ചുട്ടെടുക്കുന്നതാണ് പത്തിരി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മൾ മലപ്പുറത്തെ പത്തിരി. പിന്നെയാണ് എനിക്ക് രണ്ടും കൂടി വ്യത്യാസം തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഫുൾ കോമഡി തന്നെ കേട്ടോ, ഇതൊന്നല്ല കോമഡി, എത്ര കോമഡി ആയിരുന്നു അറിയോ, എന്തെല്ലോ പറയുമ്പം ഞാൻ എന്തെല്ലോ എടുത്തു കൊടുക്കും, അങ്ങനെയെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം ശരിയായി മാഷല്ല. അപ്പോൾ ഇതാ പത്തിരി ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ മുരിങ്ങൻ്റെ ഇലൻ്റെ കറി ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ റെസിപ്പിയെല്ലാം ഇതിലിങ്ങനെ പറയുന്നതിനനുസരിച്ചിട്ട് ഞാൻ വേറെ വിഷയമാണെന്ന് മുണ്ടിയത്, എന്നാലും ഇതിലിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. സ്പീഡിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. മുരിങ്ങൻ്റെ ഇല നല്ലോണം കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടതിന്, എന്നിട്ട് ചട്ടി വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുത്ത് പിന്നെ മുളക് ഇട്ടുകൊടുത്ത് പിന്നെ തേങ്ങ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തേങ്ങയിൽ ചെറിയ ജീരകം, ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ തേങ്ങ, പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർത്തിട്ട് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് അരച്ചെടുത്ത്, എന്നിട്ട് ഈ ഒരു കടുക് പൊട്ടി വന്നില്ല അപ്പം മുരിങ്ങൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് വാട്ടിക്കൊടുത്ത്, എന്നിട്ട് അരച്ചതില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടാ. ഇത്രയേ ഉള്ളൂ നമ്മൾ മുരിങ്ങൻ്റെ ഇലൻ്റെ കറി വെക്കലിങ്ങനെ കേട്ടോ. ഈ ഒരു പത്തിരിക്കും നെയ്സ് പത്തിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ഈ ഒരു മുരിങ്ങൻ്റെ ഇല വെച്ചിട്ട് കാസർഗോഡ് സ്റ്റൈലിൽ കോഴിമുട്ടെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഒരു കറി വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്ക, എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അതെല്ലാം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീൻ എല്ലാം ആക്കാനുണ്ടായിന്, കൗണ്ടർ ടോപ്പും ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിന്, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങളാണ് ഇന്ന്. ഉപ്പേരി പിന്നെ കുമ്പളങ്ങൻ്റെ കറി ഉണ്ട്, പിന്നെ മത്തി ഫ്രൈ ആക്കുന്നുണ്ട്, അതെല്ലാം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, അതെല്ലാം ഉമ്മ ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് കുറേ വാഷാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു.
ഞാനും എൻ്റെ ബ്രദറും കൂടെ പോവാണ് കേട്ടോ. ചമ്മാട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ എനിക്ക് ഫാദർ ഗിഫ്റ്റ് ആക്കിയില്ലേ എന്നാ ആ ഡ്രസ്സ്, അപ്പം അത് ഞാൻ ആ വീടിൽ പറഞ്ഞില്ലേനോ, അത് എനിക്ക് കറക്റ്റല്ല, ടൈറ്റാന്നെല്ലാം. അപ്പം അത് ലാർജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എക്സ് എൽ എടുക്കാൻ, സെയിം ഡ്രസ്സ് തന്നെ എക്സ് എൽ എടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. നമുക്കിങ്ങനെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സെല്ലാം ഉണ്ടല്ലേ, നമ്മൾ ചേഞ്ച് ആക്കുമ്പോൾ എന്തോ ഒരു ബേജാറാണ് കേട്ടോ. പക്ഷേ അവർ എനിക്ക് ഗിഫ്റ്റ് ആക്കി കൊടുന്ന് തന്നില്ല എൻ്റെ ഫ്രണ്ട്. അപ്പം അവൾ എൻ്റെ മുന്നേ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എക്സ് എൽ ഉണ്ടാന്ന്. അപ്പം അവർ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം എനിക്ക് കോളാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ എക്സ് എൽ ഉണ്ടെന്ന്. അപ്പം സെയിം ഡ്രസ്സ് തന്നെ കിട്ടി, അതന്നെ ഒരുപാട് സന്തോഷമായിട്ടാ. പിന്നെ ഫാദറിൻ്റെ സെലക്ഷനാണല്ലോ, അപ്പം എന്തായാലും എനിക്കിഷ്ടപ്പെടാതിരിക്കില്ല. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അതൊന്ന് ചേഞ്ച് ആക്കുകയും ചെയ്ത് പിന്നെ ഡെയിലി യൂസ് ആക്കാനുള്ള ഒരു ചുരിദാറും കൂടെ എടുത്ത്. നല്ല രസമുണ്ട് കേട്ടോ, ലൈറ്റ് കളറ് കണ്ടപ്പം അങ്ങനെ എടുത്താണ്. എനിക്ക് കോട്ടറിൽ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതെടുത്ത് പിന്നെ തട്ടത്തല സ്കൂൾ പടി എത്തിയപ്പം എൻ്റെ ബ്രദർ പറഞ്ഞ് അവിടെ നല്ല കുലിഫി എല്ലാം കിട്ടും, ഐസ്ക്രീം എല്ലാം കിട്ടും എന്ന് പറഞ്ഞപ്പം രണ്ട് കുലിഫിയും വാങ്ങിച്ചിട്ട് നല്ല പിസ്തൻ്റെ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് ഇതാ പൊരിയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചായക്കി കടിയെല്ലാം ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ. അപ്പം ഞാൻ പറഞ്ഞ് കാടമുട്ടുണ്ട് ഫ്രിഡ്ജിൽ, അപ്പം അത് മസാല ആക്കാമെന്ന് പറഞ്ഞിട്ട് അതിതാ പൊയങ്ങാനും വേണ്ടിയിട്ട്, അതായത് വേവിക്കാനും വേണ്ടിയിട്ട് വെക്കലാണ്. കഴിഞ്ഞ എൻ്റെ വെഡിങ് ആനിവേഴ്സറിൻ്റെ വ്ളോഗ് ഇട്ട ടൈമിൽ ഞാൻ അതിൽ കാട ഫ്രൈ ആണല്ലോ ആക്കിയത്. അപ്പം എല്ലാ കുറേ ആൾക്കാർ കമൻ്റ് ആക്കിയത് കേട്ടോ, നമുക്ക് കാട ഭയങ്കര ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അതിൽ സ്പ്രിങ് കോഴി കിട്ടിയില്ല എന്നിട്ട് കാട വാങ്ങിച്ചെന്നെല്ലാം പറഞ്ഞില്ലേനോ. അപ്പം സ്പ്രിങ് കോഴി എന്താണെന്നെല്ലാം ചോദിച്ചിട്ട് കുറേ ആൾക്കാർ കമൻ്റ് ആക്കിയത് കേട്ടോ. അതൊരു കോഴിയാണ്, ഒരു നാടൻ കോഴിയില്ലേ, നാടൻ കോഴി അതുപോലത്തെ കോഴിയാണ് കേട്ടോ. ചെറുതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ഉപ്പ രണ്ട് മൂന്ന് വട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മാത്രം അവിടെ സ്പ്രിങ് കോഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ അത് വാങ്ങിച്ചാൽ ഞാനത് ഉണ്ടാക്കുന്നത് കാണിക്കട്ടെ, ആ എങ്ങനെയെന്നുള്ളതെന്നെല്ലാം കാണിക്കാം. അത് ഫ്രൈ ചെയ്താലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കറി വെച്ചാൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഫ്രൈ ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. കാടമുട്ട വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡിന്നറിനാക്കുന്നുള്ളത് റാഗിപ്പത്തിരിയും അതേപോലെ തന്നെ സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു ഗ്രേവിയാണ് ആക്കുന്നുള്ളത്. അപ്പോൾ അതാ കുറച്ച് സോയ ചങ്ക്സ് എടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ചൂടാറിന് ശേഷം നല്ലോണം കൈയേറ്റ് പിഴിഞ്ഞിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഇതാ റാഗിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് റാഗിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ വീട്ടിൽ പൊടിപ്പിച്ചത് തന്നെയാണ് കേട്ടോ. ഞാൻ ഏതൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, മുറ്റത്ത് ഇങ്ങനെ ചിക്കിയിട്ട് വെക്കുന്ന ഉമ്മ ഉണക്കിയിട്ട് പൊടിപ്പിച്ചതാണ് കേട്ടോ, കൈകിയിട്ട് ഉണക്കിയിട്ട് പൊടിപ്പിച്ചതാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുമ്പം നമുക്ക് നല്ലതല്ലേ. അപ്പോൾ അതാ ഞാൻ പൊടി ഇട്ടിട്ട് നല്ലോണമെന്ന് ഇളക്കിയിട്ട് അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറണം കേട്ടോ, എന്നാലും നമുക്ക് അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. ഒന്ന് ചെറുതായിട്ട് ചൂടാറിന് ശേഷം നല്ലോണമൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ അതാ കാടമുട്ട വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തൊലി കളഞ്ഞിട്ട് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മസാല തേച്ചിട്ട് വെക്കണം. ഈ ഒരു മസാല ഞാൻ ഇറച്ചി മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ അരച്ച മസാല ഉണ്ടായതുകൊണ്ട് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് തോന കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കാടമുടിയും കൂടെ ഇട്ടിട്ട് ഇതാ നല്ലോണമെന്ന് മസാല തേച്ചിട്ടുണ്ട്. ഇനിയിത് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം അതിലുള്ള വെള്ളം മസാലയൊക്കെ നല്ല മുട്ടമ്മൽ പിടിക്കും. എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതായത് രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ അതി കേട്ടോ, എന്നിട്ട് ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടെ ഇങ്ങനെ ഇളക്കിയിട്ടെടുത്താൽ മതി. ഇങ്ങനെ കേട്ടോ നമ്മൾ കാടമുട്ടെല്ലാം മസാല ആക്കൽ. പിന്നെ കോഴിമുട്ട ഇതേപോലെ തന്നെ ചെയ്യും, മാത്രം കാടമുട്ട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ. അങ്ങനെ അതാ നമ്മൾ ചായ കുടിക്കാൻ പോക്കാന്ന്. ഞാൻ എപ്പോഴും ചായ കുടിക്കൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം ചായ അടിക്കും, അതും തന്നെ മധുര ഇടാതെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ പാൽ ചായ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെല്ലാം മധുര ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും. മധുരമുള്ള എന്തെങ്കിലും കടിയൊക്കെ എന്നുണ്ടെങ്കിൽ മധുര ഇടാതെ അങ്ങനെ ചായ കുടിക്കും. എനിക്ക് ചായ വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലവർക്ക് ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തലവേദനയൊക്കെ വരില്ലേ, പക്ഷേ എനിക്കങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ശീലാക്കിയിട്ടില്ല. എനിക്ക് ചായ എപ്പോഴും വേണം. ആദ്യമെല്ലാം നമ്മൾ പരിയുന്നല്ല എപ്പോഴും ചായ അടിച്ചിട്ടുണ്ടായിനി. ഇപ്പം അങ്ങനെ ചായ ഒന്നും കുടിക്കലില്ല. ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആക്കിയാലൊക്കെ ചായ അടിക്കും, പിന്നെ ആരെങ്കിലും വന്നാൽ ഒപ്പം ഇരുന്നിട്ട് ചായ അടിക്കും, അങ്ങനെയൊക്കെ കുടിക്കൂട്ടോ. അല്ലാതെ എനിക്ക് വേണമെന്ന് നിർബന്ധം അങ്ങനെയൊന്നുമില്ല.
ചായ കുടിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇതാ റാഗിൻ്റെ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ പത്തിരിയിലാക്കുന്നില്ലേ, ഞാൻ വീഡിയോ കാണിച്ചില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തെടുക്കൽ. എന്നിട്ട് നമുക്ക് എത്ര വലിയ പത്തിരി വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കുക, ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ സാധാ പത്തിരി പരത്തുന്ന വാരി പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുകയെന്ന് ചെയ്യുന്നുള്ളത്. ചിലവർക്ക് ഈ പൊടി ഇഷ്ടമില്ലാത്തവരില്ലേ, അപ്പം അതിന് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പ്രസുമ്പൽ തേച്ചിട്ട് നമ്മൾ സാധാ പത്തൽ ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് പ്രസ്സാക്കി എടുത്തിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. പൊടി വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പൊടി വേണം കേട്ടോ. ഏത് പത്തിരിമേലും പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഉപ്പൊന്നും കഴിക്കുകയേ ഇല്ല. അപ്പം അതുകൊണ്ട് നല്ല പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെ കേട്ടോ നമ്മൾ പരത്തിയെടുക്കൽ. അങ്ങനെ അതാ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മയിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടേന്. അതേപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ, മറക്കണ്ട. പിന്നെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ ചുട്ടെടുക്കലാണ്. ഇതിൽ രണ്ടോ മൂന്നോ ഒക്കെ ഇട്ട് ചുട്ടെടുക്കട്ട. ഞാനിപ്പം റാഗി പത്തിരി കുറച്ച് വലുതാണ് പരത്തിയെടുത്തത്, അപ്പം അതുകൊണ്ട് തന്നെ ഒന്നിട്ടിട്ടാട്ടെ ഞാൻ ചുട്ടെടുക്കുന്നുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു മൂന്നെണ്ണം എല്ലാം ഇട്ടിട്ട് ചുട്ടെടുക്കാം. ആദ്യം പത്തിരി ഇട്ട പാട് ഒന്ന് മറിച്ച് കൊടുക്കുക, എന്നിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം പൊന്തി വരും കേട്ടോ. ടോട്ടൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ടോട്ടൽ 3 വട്ടം ഇങ്ങനെ മറിച്ചിട്ടാൽ മതി. അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ടാവും. ഇത് കണ്ട ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പം എല്ലതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഉമ്മയുടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പം കറി ഉണ്ടാക്കാനും വേണ്ടിയിട്ടതാ ഉള്ളി, തക്കാളി, ഇതിപ്പം 1 തക്കാളിയും 2 ഉള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അതത് ആ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ സോയ ചങ്ക്സ് കാണിക്കുന്നുള്ളത്. മസാലയും സോയ ചങ്ക്സും എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് അങ്ങനെ വേവിച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതാ ഉള്ളിയും തക്കാളിയും ചോപ്പ് ചെയ്തില്ല, അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സോയ ചങ്ക്സ് നല്ലോണം കൈ വെച്ചിട്ട് പിഴിഞ്ഞിട്ടുണ്ടേനെ കേട്ടോ. ചുടുവെള്ളത്തിലിട്ട് വെച്ചല്ലേനാ, കൈ വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂണ്, പിന്നെ എരിവിനനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ കുറച്ച് തോനന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ. കാര്യം ഞാൻ സോയ ചങ്ക്സ് വേവിച്ചില്ല, വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സോയ ചങ്ക്സിലെല്ലാം ഉപ്പ് പൊടിച്ചിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 2 വിസിലാക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇതുപോലെ ഗ്രേവി ഇല്ലാതെ ഇതുപോലെ ഒന്ന് ചെറിയൊരു ഫ്രൈ പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. ഞാനിപ്പം 10 രീക്കാണല്ലോ, അപ്പം അതുകൊണ്ട് കുറച്ച് ഗ്രേവി പോലെ വേണം. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല നമ്മൾ ആ ബീഫെല്ലാം വരട്ടിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയൊന്ന് ആക്കിയെടുത്തിട്ടുള്ളത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 10 രീക്കായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. ചോറുക്കൊക്കെ എന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൈ പോലെ അങ്ങനെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ 10 രീക്ക് ഇതുപോലെ ഗ്രേവി പോലെയാണ് ടേസ്റ്റ്, ഇറച്ചിക്കറി പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ സോയ ചങ്ക്സ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അതാ എൻ്റെ ക്ലീനിങ് ആണ്, ഫുഡെല്ലാം അതിൻ്റെ ശേഷം ലാസ്റ്റ് അതാ ക്ലീൻ ആക്കലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അള്ളാ ഇനി അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് വരട്ടെ. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.